അലൈക്കും വഹമ്മത്തല്ലാഹി ഒബർക്കാത്തു ബിസ്മി ഹിറുഹ്മാൻ ഇറഹീം അലഹമുല്ലാ ഹിറോബിൽ ആലമീൻ വസ്ലാത്ത് വസ്ലാംല സയ്യദിൽ മുർസലീൻ വാല അലിഹി വസ്ഹാബിഹി അജ്മയിൻ അമ്മാബാദ് ഫതഹുൽമൊയീൻ ക്ലാസ്സിലേക്ക് സ്വാഗതം സത്യം ചെയ്യുന്നതിനെക്കുറിച്ചാണ് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് നിക്കാഹ് നടന്നിട്ടുണ്ടെന്ന കാര്യം തൊലാഖ് നടന്നിട്ടുണ്ടെന്ന കാര്യം ഇദ്ദേ സമയത്ത് മടക്കിയെടുത്തിട്ടുണ്ട് എന്ന കാര്യം ഇരുപത് ദിനാറിനേക്കാൾ കൂടുതലുള്ള സ്വത്തിൻ്റെ കാര്യം വകാലത്താക്കിയിട്ടുണ്ടെന്ന കാര്യം എന്നിവയിലെല്ലാം സത്യം ചെയ്യുമ്പോൾ അതിന് അല്പം ഗൗരവം നൽകൽ സുന്നത്താണ് ഇരുപത് ദിനാറിനേക്കാൾ ചുരുങ്ങിയതാണെങ്കിൽ അത് വളരെ ചെറുതായി കണക്കാക്കപ്പെടുന്നതുകൊണ്ട് സത്യം ചെയ്യുമ്പോൾ ഗൗരവം കൂട്ടേണ്ടതില്ല എങ്കിലും സത്യം ചെയ്യുന്നവൻ വളരെ ലാഘവത്തോടെ അതിന് തയ്യാറാകുന്നുണ്ടെന്ന് ന്യായാധിപന് ബോധ്യപ്പെട്ടാൽ ചെറുതാണെങ്കിലും ഇനി പറയുന്ന രീതിയിൽ ഗൗരവം കൂട്ടൽ സുന്നത്തു തന്നെയാണ് സത്യം ചെയ്യിപ്പിക്കുന്നത് അസറിനു ശേഷമായിരിക്കുക പ്രത്യേകിച്ചും വെള്ളിയാഴ്ച ദിവസത്തിലെ അസറിനു ശേഷമായിരിക്കുക എന്നതാണ് ഗൗരവം കൂട്ടുന്നതിൻ്റെ ഒരു ഘടകം വെള്ളിയാഴ്ച ദയ ചെയ്താൽ ഉത്തരം കിട്ടാൻ സാധ്യതയുള്ള സമയം അസറിനു ശേഷമാണെന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് സത്യം ചെയ്യുന്നത് മുസ്ലിങ്ങളെ കൊണ്ടാണെങ്കിൽ മിമ്പറിനടുത്ത് വെച്ച് സത്യം ചെയ്യിപ്പിച്ചുകൊണ്ട് ഗൗരവം കൂട്ടുന്നത് നല്ലതാണ് മിമ്പറിൻ്റെ മുകളിലേക്ക് കയറ്റി സത്യം ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതാണ് കൂടുതൽ ഉചിതം അള്ളാഹുവിൻ്റെ പേരുകളും വിശേഷണങ്ങളും ഒന്നിൽ കൂടുതൽ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഗൗരവം കൂട്ടാവുന്നതുമാണ് സത്യം ചെയ്യാൻ തയ്യാറാകുന്ന വ്യക്തിയോട് ആലാൻ സൂറത്തിലെ എഴുപത്തിയേഴാമത്തെ ആയത്ത് ഓതിക്കേൾപ്പിച്ചു കൊടുക്കൽ സുന്നതാണ് അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞ് സത്യം ചെയ്യുകയും വളരെ തുച്ഛമായ സമ്പാദ്യം ഉണ്ടാക്കുകയും ചെയ്യുന്നവർ പരലോകത്ത് ഒന്നിനും അവകാശികളല്ലാതായിത്തീരുകയും അതോടൊപ്പം അവരിലേക്ക് നോക്കുന്നതും അവരോട് സംസാരിക്കുന്നതും അള്ളാഹു ഉപേക്ഷിക്കുന്നതുമാണ് അവരെ അള്ളാഹു ശുദ്ധീകരിക്കുന്നതല്ല വേദനിപ്പിക്കുന്ന ശിക്ഷ അവർക്ക് നൽകപ്പെടുകയും ചെയ്യും സത്യം ചെയ്യുന്നവരുടെ മടിയിൽ മുസെഫ് വെച്ച് കൊടുക്കലും സുന്നത്താണ് വല്ലാഹി എന്നു പറഞ്ഞു കൊണ്ട് മാത്രമാണ് സത്യം ചെയ്തതെങ്കിലും അത് പരിഗണിക്കപ്പെടും ഒരു ന്യായാധിപൻ്റെ മുമ്പിലാണ് സത്യം ചെയ്യുന്നതെങ്കിൽ ന്യായാധിപൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിനെയാണ് പരിഗണിക്കപ്പെടുക സത്യം ചെയ്യുന്ന സമയത്ത് വാചകങ്ങൾക്ക് മറ്റൊരർത്ഥം മനസ്സിലുദ്ദേശിച്ചു എന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ന്യായാധിപൻ കേൾക്കാത്ത രീതിയിൽ ഇൻഷാ അള്ളാഹ് എന്ന വാചകം പറയുന്നത് കൊണ്ടും പ്രത്യേകിച്ച് കാര്യമില്ല എന്നാൽ തന്നെ സത്യം ചെയ്യിപ്പിക്കുന്ന വ്യക്തി തന്നോട് അതിക്രമം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയെല്ലാം ചെയ്യാവുന്നതാണ് ഉദാഹരണത്തിന് ഒരാൾക്ക് കടം കൊടുക്കാനുണ്ടെങ്കിലും സ്വന്തമായി ഒന്നും തന്നെ ഇല്ലാതെ കഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് ഒന്നും നൽകാനില്ല എന്ന് സത്യം ചെയ്യാവുന്നതാണ് അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിലൊന്നുമില്ല എന്ന് അർത്ഥമാക്കേണ്ടതാണ് ന്യായാധിപൻ ആവശ്യപ്പെടുന്നതിന് മുമ്പേ സത്യം ചെയ്യുമ്പോഴും ന്യായാധിപൻ്റെ മുമ്പിലല്ലാതെ സത്യം ചെയ്യുമ്പോഴും സത്യം ചെയ്യുന്ന വ്യക്തിയുടെ ഉദ്ദേശ്യമാണ് പരിഗണിക്കപ്പെടുന്നത് പക്ഷേ ഇതുകൊണ്ട് ഏതെങ്കിലും വ്യക്തിക്ക് അർഹമായത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അവൻ കുറ്റക്കാരനായിത്തീരുന്നതാണ് ന്യായാധിപൻ്റെ മുമ്പിൽ സത്യം ചെയ്യുന്നത് കൊണ്ട് രണ്ടു കക്ഷികൾ തമ്മിലുള്ള തർക്കം അവസാനിച്ചതായി പരിഗണിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ അവർക്കിടയിൽ ബാധ്യതകളുണ്ടെങ്കിൽ അത് അവസാനിക്കുന്നില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ആർക്കെതിരെയാണോ വാദമുന്നയിക്കപ്പെടുന്നത് അയാൾ സത്യം ചെയ്തതിനു ശേഷം അവർ തമ്മിൽ ബാധ്യതയുണ്ടെന്നതിന് പിന്നീട് സാക്ഷികളെ കൊണ്ടുവന്നാൽ അതനുസരിച്ച് വിധി മാറ്റിപ്പറയേണ്ടതാണ് സത്യം ചെയ്ത വ്യക്തി തന്നെ വാദമുന്നയിച്ച വ്യക്തിക്ക് നൽകാനുള്ളത് ഞാൻ നൽകാൻ ബാധ്യസ്ഥനാണെന്ന് പിന്നീട് മാറ്റി പറയുന്നുണ്ടെങ്കിൽ അപ്പോഴും അതനുസരിച്ച് വിധി പറയേണ്ടതാണ് എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് ഉസ്താദ് പുതുപ്പറമ്പ് അബ്ദുറഹ്മാൻ സഖാഫിയുടെ കർമ്മശാസ്ത്ര ക്ലാസ് ഫോയിൻ ആശയ പഠനം നിങ്ങളിലേക്ക് എത്തുന്നു അഞ്ചോ ആറോ മിനിറ്റ് മാത്രമുള്ള ഇസ്ലാമിക പാഠങ്ങൾ കൊണ്ടാകട്ടെ നമ്മുടെ ഓരോ ദിവസവും ആരംഭിക്കുന്നത് അത് ജീവിതത്തിൽ തീർച്ചയായും വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും അറിവാഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്ന എല്ലാവരിലേക്കും ഈ സന്ദേശം എത്തിക്കുമല്ലോ നമുക്ക് നന്മയിൽ പങ്കുചേരാം പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അൽ അസാസ്